മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനുവരിയിൽ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. 1982 ഇന്ത്യാ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. തലയോരപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി. ഉജ്ജീവനം എന്ന പത്രത്തിൽ പ്രഭ എന്ന തൂലികാനാമത്തിൽ എഴുതിയ ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ. തുടർന്ന് കുറേ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞുതിരിഞ്ഞു മനുഷ്യജീവിതത്തിൻ്റെ മിക്ക വശങ്ങളും നേരിട്ട് അനുഭവിച്ചു. ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം എന്ന് പറയാം. ജയകേസരിയിൽ വന്ന തങ്കമാണ് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. നിലവിലുണ്ടായിരുന്ന നായികാ നായകന്മാരുടെ സൗന്ദര്യ സങ്കല്പത്തിന് വിരുദ്ധമായ കഥാപാത്രങ്ങളെയായിരുന്നു ബഷീർ അതിൽ അവതരിപ്പിച്ചത്. വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖയായി മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി മാറി. വിമർശനം നിറഞ്ഞ ചോദ്യങ്ങളാണ് അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചത്. തീക്ഷ്ണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിൻ്റെ കൃതികളെ അനശ്വരമാക്കി. 1994 ജൂലൈ 5 കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ വെച്ചാണ് ബഷീർ അന്തരിച്ചത്.